മുള്ളാവർ പുഴയിലെ കട്ടൗട്ടുകളൊക്കെ വലിയ തരത്തിൽ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ചർച്ചയായിരുന്നതാണ്. പുഴയിൽ തലയുയർത്തി ഇനി മെസ്സി മാത്രമാണുള്ളത്. എന്നാൽ റൊണാൾഡോയുടെയും നെയ്മറിന്റെയും കട്ടൗട്ട് ലോകകപ്പ് തീരുന്നതുവരെ മാറ്റില്ലെന്നാണ് ആരാധകർ പറയുന്നത്. ഇത് പുള്ളാവൂർ ലോകകപ്പ് തുടങ്ങും മുമ്പ് തന്നെ ഫുട്ബോൾ ആവേശത്തെ ഉയർത്തിക്കാണിച്ച നാട്. ഇവിടെയാണ് ആദ്യമായിട്ട് കട്ടൗട്ട് ഉയർന്നത്. ഈ കട്ടൗട്ട് ലോക ശ്രദ്ധ നേടുകയും ചെയ്തു. ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് ബ്രസീലും അതുപോലെ തന്നെ പോർച്ചുഗലുമെല്ലാം പുറത്തായെങ്കിൽ കൂടി അവരുടെ ഇഷ്ടതാരങ്ങളുടെ കട്ടൗട്ട് ഇപ്പോഴും ഈ പുഴയിലുണ്ട്. അർജന്റീനക്കാർ എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇത്തവണ കപ്പടിക്കും? അത് ഈ വേൾഡ് കപ്പ് വരുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ ഇതിന്റെ മുമ്പ് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ് ഈ പ്രാവശ്യം അത് അർജന്റീനക്ക് ഈ അത് അവകാശപ്പെട്ടതാണ്, മെസ്സിക്ക് അവകാശപ്പെട്ടതാണ് ഈ വേൾഡ് കപ്പ്. അപ്പോൾ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, ഇനി രണ്ട് കടമ്പയും കൂടി കിടക്കാനുണ്ട്. ആ രണ്ട് കടമ്പയും ഇതുവരെ വന്നത് ആദ്യം ഒരു തോൽവിയിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതൊരു പാഠമാക്കി എടുത്തിട്ട് പിന്നീട് നല്ല തിരിച്ചു തന്നെ നല്ല പോലെ തന്നെ എല്ലാവരും സ്കലോണിയുടെ ടീം നല്ല പോലെ തിരിച്ചു വന്നിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷ ഇനി അങ്ങോട്ടുള്ള രണ്ട് കളിയിലും ഞങ്ങൾക്കുണ്ട്. എന്തായിട്ടും കപ്പടിക്കുന്ന ബ്രസീലും മോശമല്ലാതെ കളിച്ചു, നല്ല കളിയാണ് കളിച്ചത്. പക്ഷേ ഫുട്ബോളാണ്, തോൽവിയും ജയവും ഉണ്ടാകാം. എന്താണ് ബ്രസീൽ ആരാധകന് പറയാനുള്ളത്? കളികൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നല്ല കളി തന്നെയാണ്. ബ്രസീലിന്റെ ഫസ്റ്റ് ഹാഫിൽ കുറച്ചൊരു വീഴ്ചകളുണ്ടെങ്കിലും രണ്ടാമത്തെ ഹാഫിൽ നല്ല കളി കളിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ആ ഒരു പെനാൽറ്റിയിൽ എത്തിപ്പെട്ട് പെനാൽറ്റി ആ പോസ്റ്റിന് തട്ടിയത് ഒരു ഭയങ്കര ഒരു ഭാഗ്യക്കേടായിട്ട് നമ്മളെ കാണണം. നമ്മളെല്ലാവരും ഫുട്ബോളിനാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ആ ഫുട്ബോളിന്റെ താഴത്താണ് ഏത് ബ്രസീലായാലും അർജന്റീന ആയാലും ഏതൊരു ഇതും വരുന്നത്. ഫുട്ബോൾ എന്നുള്ളൊരു ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതാണ് പുള്ളാവൂർ എന്ത് പറയുന്നത്? അല്ല, അതാണ്, അതുകൊണ്ടാണ് ഈ കട്ടൗട്ടുകൾ വരെ പല സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പലപ്പോഴും ഫാൻ ഫൈറ്റ് കാരണം ഈ കട്ടൗട്ടുകളും മറ്റൊക്കെ കത്തിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ നമ്മളിതിവിടെ നിലനിർത്തുന്നത്. ശരിക്കും ഈ ഫുട്ബോളിനോടുള്ള സ്നേഹം നമ്മൾ ഇത് ഒരു അടയാളപ്പെടുത്തലാണ്. ഈ ശരിക്കും ഈ രണ്ട് ഒരു നെയ്മർ ആയിക്കോട്ടെ അല്ലെങ്കിൽ റൊണാൾഡോ ആയിക്കോട്ടെ ഒരു അടയാളപ്പെടുത്തലാണ് ഇത്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ അവർക്ക് ബഹുമാനം നമ്മൾ അവർക്കൂടിയുള്ള ബഹുമാനം കൊടുത്തിട്ടേ നമ്മൾ ഇതൊരു മാറ്റുള്ളൂ. വേൾഡ് കപ്പ് നടക്കുന്നത് ഖത്തറിലാണെങ്കിലും ഈ കേരളത്തിന്റെ ആവേശത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഈ പുള്ളാവൂരാണ്. ഇപ്പോൾ നമുക്ക് അതിനുള്ള ഒരു ഭാഗ്യം നമുക്ക് ആവേശം പുള്ളാവൂരിൽ ഫുട്ബോൾ ഒരു ജനകീയ വികാരമാണ്, ആരാധനയാണ് പുള്ളാവൂർക്കാർക്ക്. പുള്ളാവൂരിൽ നിന്നും വി ആർ രാകേഷിനൊപ്പം സി ആർ രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.